ചരിത്രപ്രസിദ്ധമായ തൃശൂർ മതിലകം ദേശത്തിന്റെ സഹസ്രാർദ്ധങ്ങളുടെ രചിതരേഖകളും സമകാലിക ചരിത്ര സംഭവങ്ങളും കോർത്തിണക്കി എഴുത്തുകാരൻ സുനിൽ പി മതിലകം രചിച്ച ഇതിഹാസ മതിലകം പ്രകാശനം ചെയ്തു. മതിലകം ഒഎൽ FGHS അങ്കണത്തിൽ ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതി സംഘടിപ്പിച്ച പ്രകാശന ചടങ്ങ് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ചരിത്രം മാറ്റിയാൽ ഒരു ജനതയെ മാറ്റാനാകുമെന്ന് കരുതുന്ന ഈ കാലത്ത് ഈ പുസ്തകത്തിന് പ്രാധാന്യമേറെയാണെന്ന് ED ടൈസൺ MLA പറഞ്ഞു. മുൻമന്ത്രി പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥ് പ്രകാശനം നിർവഹിച്ച ഇതിഹാസ മതിലകത്തിന്റെ ആദ്യ പ്രതി സിനിമാ സംവിധായകൻ കമൽ സ്വീകരിച്ചു. ചരിത്രം മാറ്റിമറിക്കാൻ ശ്രമം നടക്കുന്ന കാലത്ത് സത്യസന്ധമായ പ്രാദേശിക ചരിത്രരചന ഒരു പ്രതിരോധമാണെന്നും ആ നിലയിൽ ഒരു ചെറുത്തുനിൽപ്പ് കൂടിയാണ് സുനിലിന്റെ പുസ്തകമെന്നും സാംസ്കാരിക പ്രവർത്തകർ ചെയ്യേണ്ട പ്രധാന കാര്യം പൊതു ഇടങ്ങൾ സൃഷ്ടിക്കുക എന്നതാണെന്നും പുസ്തകം പ്രകാശനം ചെയ്ത മുൻമന്ത്രി ശ്രീ രവീന്ദ്രനാഥ് പറഞ്ഞു. വികസിപ്പിച്ചു വരുമ്പോൾ മനസ്സിന്റെ പൊതു ഇടങ്ങൾ വികസിക്കുക തിരിച്ചാണ് അവരവരുടെ പൊതു ഇടങ്ങൾ വികസിപ്പിച്ചു വരിക എന്ന വളരെ ഭൗമികമായ ഇടപെടൽ ചെയ്യുകയാണെങ്കിൽ മനസ്സിലെ പൊതു ഇടങ്ങൾ കുറഞ്ഞു 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 വരിക. ഇവിടെ നിലനിൽക്കുന്ന വലിയൊരു ജനതയെ തൊട്ടറിഞ്ഞ സത്യസന്ധമായ എഴുത്താണ് സുനിൽ നിർവഹിച്ചിരിക്കുന്നത്. സാംസ്കാരികമായ ഈ ദൗത്യം ഇവിടെ ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ലെന്നും പുസ്തകം സ്വീകരിച്ച കമൽ പറഞ്ഞു. നമുക്ക് കൂടെ മാഷ് സൂചിപ്പിച്ച പോലെ ഇന്ത്യ മഹാരാജ്യത്തെ കുറിച്ചും കേരള ചരിത്രത്തെ കുറിച്ചും മലബാറിനെ കുറിച്ചും തിരുവിതാംകൂറിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് ഒരുപാട് വായിക്കുന്നുണ്ട്. ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. പക്ഷെ കൊച്ചു കൊച്ചു ദേശങ്ങളെ കുറിച്ചുള്ള ഒരു ചരിത്രത്തിലാണ് ഇവിടെ സൂചിപ്പിച്ചു മാഷും ടൈസൺ മാഷും സൂചിപ്പിച്ചു നമ്മൾക്ക് കള്ളം പറയാൻ കഴിയില്ല എന്നുള്ളത്. അത് വളരെ സത്യമാണ്. സുനിൽ പി മതിലകം ഈ പുസ്തകത്തിൽ ഒരിടത്തും കള്ളം പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് തൊട്ട് പരിചയമുള്ള നമ്മൾ നേരിട്ട് അറിഞ്ഞിട്ടുള്ള ദേശത്തെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചുമാണ് സുനിൽ ഇതിൽ പറയുന്നത്. കേരള സാഹിത്യ അക്കാദമി മുൻ പബ്ലിക്കേഷൻ ഓഫീസർ ED ഡേവിസ് ഗ്രന്ഥം പരിചയപ്പെടുത്തി. ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് TB സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കേരള വിഷ് ന്യൂസ്, തൃശൂർ.